അറബിയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെ പഠിപ്പിക്കുന്നത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്നാണ്. ഇഹലോകം പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൽ എന്താണോ നമ്മൾ വിതക്കുന്നത് അത് മാത്രമേ പരലോകത്ത് കൊയ്തെടുക്കാനാവുകയുള്ളൂ. വിതച്ചതേ കൊയ്യൂ. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ഇടപെടലുകൾ നന്നാക്കിയാൽ മാത്രമേ പരലോകത്ത് അതിന്റെ സുഖവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല ഐഹിക ജീവിതത്തിൽ താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി, താൽക്കാലികമായ സുഖത്തിനു വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ ദുരന്തം അധികം വൈകാതെ തന്നെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ഇതിന്റെ അർത്ഥം ഇഹലോകത്തെ പാടെ മറക്കണം എന്നല്ല, പരലോകത്തെ മാത്രം ചിന്തിച്ച് ജീവിക്കണമെന്നല്ല. അങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടുമില്ല. ഇഹലോകം മറന്നുകൊണ്ടുള്ള ഒരു പരലോകം, ഭർത്താവിനെ നോക്കാത്ത, മക്കളെ ശ്രദ്ധിക്കാത്ത, വീട് ശ്രദ്ധിക്കാത്ത, വെറും ഇബാദത്ത് ഇബാദത്ത് എന്ന് പറയുന്ന, പള്ളി നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്ന് പറയുന്ന പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കെന്റെ നാടുമായി ബന്ധം വേണ്ട, എന്റെ കൂട്ടുകാരുമായി, കുടുംബക്കാരുമായി, അയൽവാസികളുമായി, മാതാപിതാക്കളുമായി ഞാൻ ഒന്നും ബന്ധപ്പെടുകയില്ല, കാരണം എന്റെ ലക്ഷ്യം പരലോകമാണ് എന്ന് പറഞ്ഞ് ഇഹലോകത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദി യുഖാലിത്തു നാസ് വയസ്ബിറു അലാ അദാഹും. ഏതെങ്കിലും ഒരു മുഅ്മിൻ ജനങ്ങളോട് ഇടപഴകുകയും ജനങ്ങളോട് സമൂഹത്തിന്റെ അംഗമായി ജീവിക്കുകയും അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനാണ് കൂടുതൽ കൂലി കിട്ടുക. മിനൽ മുഅ്മിനി അല്ലദി ലാ യുഖാലിത്തു നാസ് വലാ യസ്ബിറു അലാ അദാഹും. ആളുകളോട് ഇടപഴകാത്ത, ചേർന്ന് നിൽക്കാത്ത, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത, അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാത്ത വ്യക്തിയെക്കാളും കൂലി ആർക്കാണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുടുംബത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, കല്യാണ വീട്ടിലെത്തുന്നുണ്ട്, മരിച്ചിടത്ത് ഹാജരാകുന്നുണ്ട്, മക്കളെ നേരെ വളർത്തുന്നുണ്ട്, ഉമ്മാനെ നോക്കുന്നുണ്ട്. അതിലുപരി പരലോകത്ത് രക്ഷപ്പെടാനുള്ള നമസ്കാരം വീഴ്ച വരാതെ നിർവഹിക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, ദുആകളിൽ മുഴുകുന്നുണ്ട്. അങ്ങനെ ജീവിക്കാനാണ് ഒരു വിശ്വാസി തയ്യാറാകേണ്ടത് എന്നർത്ഥം. ഒരിക്കൽ ഒരു സ്വഹാബി രോഗബാധിതനായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല താങ്കൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട് റസൂലേ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ശരി, നീ എന്താണ് പ്രാർത്ഥിക്കാറ്? അദ്ദേഹം പറഞ്ഞു, ഇഹലോകത്ത് പഠിച്ചവനെ നീ എന്നെ എത്ര കഷ്ടപ്പെടുത്തിയാലും, എത്ര രോഗം തന്നാലും, എത്ര ദാരിദ്ര്യം തന്നാലും, എത്ര കടം തന്നാലും, എത്ര ബുദ്ധിമുട്ടിച്ചാലും പരലോകത്ത് എനിക്ക് സ്വർഗം തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല, മറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ. ഇഹലോകത്ത് നല്ലത് തരണേ അല്ലാഹ്, നല്ല ജീവിതം, നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല ഭർത്താവ്, ഇഹലോകത്ത് എനിക്ക് നീ നല്ലത് തരണേ പടച്ചോനെ. വഫിൽ ആഖിറതി ഹസനാ, പരലോകത്തും നീ എനിക്ക് നല്ലത് തരണേ. വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. കണ്ടോ, അപ്പോ ഇഹലോകത്തെ മറക്കാൻ പാടില്ല, എന്നാൽ പരലോകത്തെ തീരെ മറക്കാൻ പാടില്ല. നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ കിട്ടുന്ന ഇഹലോക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ അള്ളാഹു അനുവദിച്ച രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.